നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ആരോഗ്യവാണിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഗർഭാശയ മുഴകൾ, കാരണങ്ങളും ചികിത്സാരീതിയും. ഇതേക്കുറിച്ച് കോഴിക്കോട് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ സന്ധ്യ മോഹൻദാസുമായുള്ള അഭിമുഖം ഇപ്പോൾ കേൾക്കാം. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ഇന്ന് നമ്മൾ ആരോഗ്യവാണിയിൽ ചർച്ച ചെയ്യുന്നത് ഗർഭാശയ മുഴകൾ, യുട്രൈൻ ഫൈബ്രോയിഡ്സിനെ കുറിച്ചാണ്. മിക്കവാറും സ്ത്രീകളിൽ കണ്ടുവരികയും എന്നാൽ തക്ക സമയത്ത് പരിശോധിക്കാനും ചികിത്സ തേടാനും അവർ മടിക്കുകയും ചെയ്യുന്ന ഒരു രോഗാവസ്ഥയാണ് ഈ ഗർഭാശയത്തിലെ മുഴകൾ എന്ന് പറയുന്നത്. മുഴകൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം മനസ്സിലേക്ക് വരുന്ന ഒരു ഭീതിയാണ്. ഈ മുഴകളെല്ലാം മറ്റു വല്ല അസുഖങ്ങളിലേക്ക് നയിക്കുമോ, മറ്റു വല്ല അസുഖങ്ങളായിരിക്കുമോ എന്നുള്ളതാണ് ഈ ഒരു ഭീതി തോന്നാനുള്ള കാരണം. അതുകൊണ്ട് തന്നെ മുഴയാണ് എന്ന് മനസ്സിലാക്കിയാൽ ഫർദറായിട്ടുള്ള ചെക്കപ്പിന് പോകാൻ അവർക്ക് മടിയായിരിക്കും. മുഴ ഉണ്ടാകുമോ എന്നുള്ള ആദ്യം കൊണ്ട് കാണിക്കാൻ മടിക്കും. കാണിച്ചാൽ തന്നെ ത്രൂ ഔട്ട് ഈ ഒരു വേവലാതി ആശങ്ക അവരുടെ മനസ്സിലുണ്ടാവും. ഡോക്ടർക്ക് എന്തായാലും അവർക്ക് വ്യക്തമായൊരു ധാരണ കൊടുക്കാൻ സാധിക്കും എന്ന് വിശ്വസിക്കട്ടെ. എന്താണ് ഫൈബ്രോയിഡുകൾ? നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. സ്ത്രീകളുടെ ഗർഭാശയ സംബന്ധമായ പ്രശ്നങ്ങളിൽ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന ഒരു രോഗാവസ്ഥയാണ് ഗർഭാശയ മുഴകൾ അഥവാ ഫൈബ്രോയിഡ് യൂട്രസ്. ഈ മുഴകള് എല്ലാ വയസ്സിലുള്ള സ്ത്രീകളിലും കണ്ടുവരുന്നു. പക്ഷേ കൂടുതലായി കണ്ടുവരുന്നത് റിപ്രഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലാണ്. 20 മുതൽ 40 വരെയുള്ള പ്രായമുള്ള ആൾക്കാർക്കാണ് കൂടുതലായി കണ്ടുവരുന്നത്. അതിൽ തന്നെ 35 നും 40 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകളിൽ 60% പേർക്ക് ഫൈബ്രോയിഡ് കാണപ്പെടുന്നുണ്ട്. ഫൈബ്രോയിഡ് കാണപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞു. നമ്മുടെ സ്ത്രീ ജനങ്ങൾക്ക് ഒരു ആശങ്ക ഉണ്ടാവും, ഫൈബ്രോയിഡ് ഉണ്ടായിരിക്കുക എന്ന അവസ്ഥ ഒരു ഭീകരമാണോ അല്ലെങ്കിൽ വല്ലാത്തൊരു രോഗാവസ്ഥയാണോ എന്നുള്ളത്, അതൊന്ന് വിശദീകരിക്കാമോ ഡോക്ടർ? മുഴ എന്ന് കേൾക്കുമ്പോൾ ഒരു പേടി ക്യാൻസർ ആണോ എന്നുള്ളതാണ്. അതെ അതെ. അപ്പൊ ഈ ഫൈബ്രോയിഡ് ഗർഭാശയ മുഴകൾ ക്യാൻസർ അല്ല. ക്യാൻസർ ആവാനുള്ള സാധ്യതയും വളരെ കുറവാണ്. പക്ഷേ അവ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ലക്ഷണങ്ങളും കാണിക്കുന്നതാണ്. ബ്ലീഡിങ്, അല്ലെങ്കിൽ നമുക്കൊരു സ്കാൻ ചെയ്ത് റിപ്പോർട്ട് വരുന്നു അതിൽ മുഴയുണ്ടെന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ അവർക്കൊരു വിഷമമാണ് അത് കേൾക്കുന്നത്. അപ്പൊ ആദ്യം മനസ്സിലാക്കേണ്ടത് ഗർഭാശയ മുഴകൾ എന്നുള്ളത് ഒരു ക്യാൻസർ അല്ല, അത് നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ്. അതുകൊണ്ട് അതിനെപ്പറ്റി അധികം ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പക്ഷേ എന്തുകൊണ്ടാണ് ഈ ഫൈബ്രോയിഡുകൾ ഉണ്ടാകുന്നത്, അതിനുള്ള കാരണങ്ങള്, പാരമ്പര്യ ഘടകം ഇതിനകത്തുണ്ടോ, ഒരാളുടെ ശരീരപ്രകൃതിയോ അല്ലെങ്കിൽ ജീവിതശൈലിയോ ആണോ, അല്ലെങ്കിൽ ഏത് തരം പ്രായക്കാരിലാണ്, ഏത് വിഭാഗക്കാരിലാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത്, ഇതൊക്കെ ഇപ്പോഴും നമുക്കൊരു സംശയമായിട്ട് അല്ലെങ്കിൽ ഒരു ആശങ്കയായിട്ട് അവശേഷിക്കുന്നുണ്ട്. ആദ്യമായിട്ട് ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് ഈ ഫൈബ്രോയിഡുകൾ ഉണ്ടാവുന്നത്? ഈ ഫൈബ്രോയിഡുകൾക്ക് പല കാരണങ്ങളുമുണ്ട്. അതിൽ പക്ഷേ ഒരു വ്യക്തിക്ക് എന്തുകൊണ്ട് ഫൈബ്രോയിഡ് വരുന്നു എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ സ്ത്രീ ഹോർമോണുകളായ ഈസ്ട്രജൻ ആണ് നമ്മുടെ ഈ ഫൈബ്രോയിഡിന്റെ വളർച്ചയ്ക്ക് കാരണമാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ റിപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിൽ ഏറ്റവും കൂടുതൽ സ്ത്രീ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന സമയം റിപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിൽ നമ്മൾ ഈ ഫൈബ്രോയിഡിനെ കൂടുതലായിട്ട് കാണുന്നത്. ആർത്തവ വിരാമം കഴിഞ്ഞത്, മെനോപോസ് കഴിഞ്ഞ സ്ത്രീകളിൽ ഫൈബ്രോയിഡ് കാണാറില്ല. ആദ്യമേ ഫൈബ്രോയിഡ് ഉണ്ടായിരുന്ന സ്ത്രീക്ക് മെനോപോസ് വരികയാണെങ്കിൽ അതിന്റെ സൈസ് കുറഞ്ഞു വരുന്നതായിട്ടും കാണപ്പെടുന്നു. അപ്പൊ ഈസ്ട്രജൻ ആണ് മെയിൻ ആയിട്ട് ഈ ഫൈബ്രോയിഡുകളെ വളർത്തുന്നത്, ഫൈബ്രോയിഡ് വളർച്ചയ്ക്ക് കാരണമാവുന്നത്. പിന്നെ പാരമ്പര്യം ഇതിനൊരു ഘടകമാണ്. ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സിൽ, അതായത് അമ്മക്കുണ്ടായാൽ മകൾക്കുണ്ടാവാം, അല്ലെങ്കിൽ സഹോദരിക്ക് കാണാം, അങ്ങനെയുള്ള ഇതിൽ ഒരു ജനറ്റിക് എലിമെന്റ് ഇതിനകത്തുണ്ട്. പിന്നെ വേറെ എന്ന് വെച്ചാൽ ഫൈബ്രോയിഡ് ആയിട്ട് വരുന്ന രോഗികൾ ചോദിക്കുന്നത് ഇത് എന്തെങ്കിലും പ്രത്യേക ഭക്ഷണം കഴിച്ചതുകൊണ്ടാണോ എനിക്ക് ഫൈബ്രോയിഡ് വരുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഭക്ഷണം നിയന്ത്രിക്കേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യമാണ്. പഠനങ്ങൾ ഇതൊന്നും തെളിയിച്ചിട്ടില്ല. പക്ഷേ റെഡ് മീറ്റ് കഴിക്കുന്നവർക്ക് ഈ ഫൈബ്രോയിഡ് കുറച്ചധികം കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. പക്ഷേ ഇതിനർത്ഥം വെജിറ്റേറിയൻസിന് ഫൈബ്രോയിഡ് ഉണ്ടാവില്ല എന്നുള്ളതല്ല. പാരമ്പര്യം ഒരു പ്രധാന കാരണമാണ്. അതുപോലെ തന്നെ ചില സമയത്ത് അധികമായ ഫാറ്റി ഫുഡ്സ്, മുമ്പ് ഉപയോഗിച്ചതിനെക്കാട്ടിയും കൂടുതലായിട്ട് ഫാറ്റി മീൽസ് ഉപയോഗിക്കുന്നുണ്ട്, പുറമേ നിന്നുള്ള ഭക്ഷണങ്ങൾ ഒരുപാട് കഴിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് അമിത ഭാരം ഉണ്ടാവാൻ ഒരു കാരണമുണ്ട്. ഈ അമിത ഭാരം ഉള്ള സ്ത്രീകളിൽ ഈസ്ട്രജന്റെ പ്രൊഡക്ഷൻ കൂടും, ഈസ്ട്രജൻ ഉൽപാദനം കൂടുന്നതാണ്. അമിത ഭാരമുള്ളവരിൽ ഫൈബ്രോയിഡുകൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈസ്ട്രജൻ കൂടുതലായിട്ട് ഉൽപാദിപ്പിക്കപ്പെടുന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞു വരുന്നത് അമിത ഭാരം, ഒബിസിറ്റി എന്നൊക്കെ പറയുന്നത് നമ്മുടെ ജീവിതശൈലിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ജീവിതശൈലിയും നമ്മുടെ ഭക്ഷണ രീതികളും ഒക്കെ. അപ്പം അങ്ങനെ വണ്ണമുള്ള ശരീരപ്രകൃതി ഉള്ളവർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. സാധാരണഗതിയിൽ നമുക്ക് ഒരു ഹെൽത്തി ഫുഡ് എന്ന് മാറി സഞ്ചരിക്കുന്നവർക്കും ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടിരിക്കാം. കൊഴുപ്പുകൾ അധികമുള്ള ഭക്ഷണം ഒഴിവാക്കുക, പിന്നെ എക്സസൈസ്. അമിതഭാരം ഒഴിവാക്കുക യുട്രൈൻ ഫൈബ്രോയിഡിന് മാത്രമല്ല, നമ്മുടെ പല രോഗങ്ങളെയും അത് പ്രിവെന്റ് ചെയ്യും. അതെ അതെ. അപ്പൊ നമുക്ക് യുട്രൈൻ ഫൈബ്രോയിഡുകൾ ഉണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞു അത് നമ്മുടെ ശരീരത്തിനുള്ളിൽ വളരുന്ന ഒരു കാര്യമായതുകൊണ്ട് പുറത്തേക്ക് നമ്മൾ അറിയണമെന്നില്ല.
നമ്മുടെ ശരീരത്തിനുള്ളിൽ വളരുന്ന ഒന്നായതുകൊണ്ട് പുറത്തേക്ക് നമുക്ക് ചിലപ്പോൾ ലക്ഷണങ്ങൾ കാണിക്കാതെയും ഉണ്ടായിരിക്കാം. ഡോക്ടറോട് ചോദിക്കാൻ ഞാൻ ഇടയ്ക്ക് വിട്ടുപോയി. ഈ ഫൈബ്രോയിഡുകൾ ലക്ഷണങ്ങൾ കാണിക്കുമോ? എന്തൊക്കെ ലക്ഷണങ്ങളാണ് അത് കാണിക്കുക? 60% പേരിലും ഫൈബ്രോയിഡുകൾ ചിലപ്പോൾ ലക്ഷണങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കാം. ഈ ഫൈബ്രോയിഡുകൾ ലക്ഷണം കാണിക്കുന്നത് അവര് ഗർഭപാത്രത്തിന്റെ ഏത് ഭാഗത്ത് ഉണ്ടാവുന്നു എന്നതിനെ അനുസരിച്ചിട്ടാണ് ലക്ഷണങ്ങൾ കാണിക്കുന്നത്. അതിനനുസരിച്ച് നമുക്ക് ഫൈബ്രോയിഡുകൾ മൂന്നായിട്ട് തരംതിരിക്കുകയും ചെയ്യാം. സബ്സീറസ്, ഇൻട്രാമ്യൂറൽ ആൻഡ് സബ്മ്യൂക്കസ്. സബ്സീറസ് എന്ന് പറഞ്ഞാൽ ഗർഭപാത്രത്തിന്റെ ഉപരിതലത്തിൽ കാണപ്പെടുന്ന ഫൈബ്രോയിഡുകളാണ്. ഗർഭപാത്രത്തിന്റെ പേശികൾക്കിടയിൽ വളരുന്ന ഫൈബ്രോയിഡിനെ നമ്മൾ ഇൻട്രാമ്യൂറൽ ഫൈബ്രോയിഡ് എന്നും ഗർഭപാത്രത്തിന്റെ ക്യാവിറ്റിയിൽ അതിന്റെ ഉൾഭാഗത്ത് വളരുന്നതിനെ സബ്മ്യൂക്കസ് ഫൈബ്രോയിഡ് എന്നും പറയുന്നു. ഇതിൽ തന്നെ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് ഇൻട്രാമ്യൂറൽ ഫൈബ്രോയിഡ്സ് ആണ്. പക്ഷേ കൂടുതൽ ലക്ഷണങ്ങൾ കാണിക്കുന്നത് സബ്മ്യൂക്കസ് ഫൈബ്രോയിഡാണ്. അത് 1-2 സെന്റിമീറ്റർ ഉള്ള ഫൈബ്രോയിഡ് തന്നെ യൂട്ടറിൻ ക്യാവിറ്റിന്റെ ഉള്ളിലാണെങ്കിൽ അത് കൂടുതലായിട്ട് ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ സബ്സീറസ് ഫൈബ്രോയിഡ് ചിലപ്പോൾ ആരും ശ്രദ്ധിക്കണം എന്നില്ല, അത് പുറത്തേക്ക് വളരുകയാണ്, ഗർഭപാത്രത്തിന്റെ മേൽ നിന്ന് പുറത്തേക്ക്. അപ്പോൾ അതിന് ബ്ലീഡിംഗ് കംപ്ലയിന്റ്സ് ഉണ്ടാവില്ല. സ്ത്രീകൾ എനിക്ക് വയറിന് കട്ടി തോന്നുന്നു അല്ലെങ്കിൽ ഒരു ഭാരം പോലെ തോന്നുന്നു വരുമ്പോൾ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോഴാണ് നമ്മൾ ഈ ഫൈബ്രോയിഡ് കണ്ടുപിടിക്കുന്നത്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണത്തിന് വേണ്ടിയിട്ട് ഒരു അൾട്രാസോണോഗ്രാം ചെയ്യുന്നു, അപ്പോഴാണ് അതിന്റെ അകത്ത് ഒരു ഫൈബ്രോയിഡ് ഉണ്ട്. അതുവരെ അവർക്ക് അതിനുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നമ്മുടെ ഈ ഫൈബ്രോയിഡുകൾ കാണപ്പെടുന്ന സ്ഥലം ഒന്നും കൂടെ വിശദീകരിക്കുമോ ഡോക്ടർ? ഗർഭാശയത്തിനകത്തോ ഭിത്തിയിലോ ഉൾഭാഗത്തോ എവിടെയൊക്കെയാണ് ഇത് കാണുന്നത്? ഗർഭാശയമുഴകൾ ഗർഭപാത്രത്തിന്റെ ഉപരിതലത്തിൽ കാണപ്പെടാം, ഗർഭാശയത്തിന്റെ ഭിത്തിയിൽ പേശികൾക്കിടയിൽ കാണപ്പെടാം, ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ ക്യാവിറ്റി അവിടെയാണ് നമുക്ക് ഗർഭമൊക്കെ വളരുന്നത്. ഗർഭപാത്രത്തിന്റെ ഉൾഭാഗത്ത് അവിടെയും മുഴകൾ ഉണ്ടാവാം. ഗർഭപാത്രത്തിന് പുറത്ത് ഉപരിതലത്തിൽ കാണപ്പെടുന്ന മുഴകളെയാണ് നമ്മൾ സബ്സീറസ് ഫൈബ്രോയിഡ് എന്ന് പറയുന്നത്. ഗർഭാശയ ഭിത്തിയിൽ പേശികൾക്കിടയിൽ വളരുന്നതിനെയാണ്, ആ മസിലുകൾക്കിടയിൽ വളരുന്ന ഫൈബ്രോയിഡിനെയാണ് നമ്മൾ ഇൻട്രാമ്യൂറൽ ഫൈബ്രോയിഡ് എന്ന് പറയുന്നത്. ഗർഭാശയത്തിനുള്ളിൽ ക്യാവിറ്റിക്കുള്ളിൽ വളരുന്നതിനെയാണ് നമ്മൾ സബ്മ്യൂക്കസ് ഫൈബ്രോയിഡ് എന്ന് പറയുന്നത്. ഈ സബ്മ്യൂക്കസ് ഫൈബ്രോയിഡാണ് വളരെ ചെറിയതാണെങ്കിലും നമുക്ക് സിംറ്റമാറ്റിക് ആയിരിക്കും, കാരണം അവർ ബ്ലീഡിംഗ് ഒക്കെ ഏറ്റവും കൂടുതലായി കാണുന്നത് സബ്മ്യൂക്കസ് ഫൈബ്രോയിഡിലാണ്. ഇൻട്രാമ്യൂറൽ ഫൈബ്രോയിഡിലും ബ്ലീഡിങ്ങും അതുപോലെ ആർത്തവ സമയത്തുള്ള വേദനയും കൂടുതലായിട്ട് കാണപ്പെടുന്നു. പക്ഷേ സബ്സീറസ് ഫൈബ്രോയിഡ് സാധാരണഗതിയിൽ ചിലപ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല. ചില സ്ത്രീകൾ വയറിനൊരു കനം തോന്നുന്നു, കട്ടി തോന്നുന്നു എന്ന് പറഞ്ഞ് പരിശോധിക്കാൻ വരുമ്പോഴാണ് നമ്മളത് കണ്ടുപിടിക്കുന്നത്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാരണത്തിന് അൾട്രാസോണോഗ്രാം ചെയ്യുമ്പോൾ അതിൽ കണ്ടുപിടിക്കും ഇങ്ങനൊരു മൊഴിയുണ്ട്. അന്നേരമാണ് അവരതിനെ പറ്റിയിട്ട് മനസ്സിലാക്കുന്നത്. ഡോക്ടർ പറഞ്ഞു, ഇതിപ്പോ നമ്മളുടെ ശ്രോതാക്കൾ അല്ലെങ്കിൽ സ്ത്രീജനങ്ങൾ, പ്രത്യേകിച്ചും സ്ത്രീജനങ്ങൾ എന്ന് പറയട്ടെ, പല കാര്യങ്ങളെക്കുറിച്ചും ബോധവാന്മാരും അവയറും ആയിരിക്കില്ല. പ്രത്യേകിച്ച് അവരവരുടെ ആരോഗ്യകാര്യത്തില്, അവരുടെ കുടുംബത്തിന്റെയും കുട്ടികളുടെയും ഒക്കെ ആരോഗ്യകാര്യത്തിൽ വ്യാപൃതരായിരിക്കുമ്പോൾ സ്വന്തം ആരോഗ്യകാര്യം അവഗണിക്കാറാണ് പതിവ്. ഡോക്ടർ പറഞ്ഞു ബ്ലീഡിംഗ് വരാം, അല്ലെങ്കിൽ അടിവയറിന് കനം അങ്ങനെയൊക്കെ തോന്നുമ്പോൾ നമുക്ക് ഏകദേശം വേറെ എന്തെങ്കിലും നമ്മുടെ ഗർഭപാത്രത്തിലോ അനുബന്ധ പ്രദേശങ്ങളിലോ ഒക്കെ ഉണ്ടാവാം എന്ന് നമ്മൾ അനുമാനിക്കണമെന്ന്. പക്ഷേ ഈ അനുമാനം എല്ലാവർക്കും സാധ്യമായി എന്ന് വരില്ല. പ്രത്യേകിച്ച് വിദ്യാസമ്പന്നർ അല്ലാത്തവരുടെ ഇടയ്ക്ക് ഇതിനെക്കുറിച്ചുള്ള ചിന്ത ഉണ്ടായിരുന്നു വരില്ല. ഇപ്പൊ നമുക്കൊരു സ്ത്രീയെ സംബന്ധിച്ച് എനിക്ക് എന്തെങ്കിലും ഗർഭാശയത്തിനകത്തോ ഭിത്തികളിലോ ഒക്കെ ഒരു അസാധാരണമാംവിധം എന്തെങ്കിലും വളരുന്നുണ്ട് എന്നൊരു ലക്ഷണം അവർക്ക് പ്രകടമായിട്ട് അവർക്ക് മനസ്സിലാക്കണമെങ്കിൽ ബ്ലീഡിംഗ് ആണോ, അല്ലെങ്കിൽ വേറെ വല്ല മൂത്രമൊഴിക്കണ നേരത്തുള്ള പ്രശ്നങ്ങളാണോ, അല്ലെങ്കിൽ അടിവയറിലുള്ള വീക്കമാണോ കനമാണോ ഒന്നുകൂടി വിശദീകരിക്കാമോ? ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ബ്ലീഡിംഗ് ആണ്. ബ്ലീഡിംഗ് ആയിട്ടാണ് പല സ്ത്രീകളും ഫൈബ്രോയിഡ് ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഡോക്ടർമാരുടെ സഹായം തേടാറുള്ളത്. ബ്ലീഡിംഗ് എന്ന് വെച്ചാൽ മെൻസസ് സമയത്ത് കൂടുതലായിട്ടുള്ള ബ്ലീഡിങ്, അല്ലെങ്കിൽ രക്തം കട്ടകട്ടയായിട്ട് പോവുക, കൂടുതൽ ദിവസം രക്തസ്രാവം ഉണ്ടാവുക. നമ്മുടെ ആർത്തവ ചക്രം എന്ന് പറയുന്നത് 28 ദിവസമാണ്. അപ്പൊ 28 ദിവസത്തിൽ ഒരു 4 ദിവസത്തോളം നമുക്ക് മാസക്കുളി ഉണ്ടാവും. അതിന് വരും 7 ദിവസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുക, ആർത്തവ ചക്രത്തിന്റെ ദൈർഘ്യം കുറയുക. 28 ദിവസത്തിന് പകരം 2 ആഴ്ച കൂടുമ്പോൾ പിരീഡ്സ് വരിക. മെൻസസ് സമയത്ത് വേദന ഇല്ലാത്ത സ്ത്രീകൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് വേദന തുടങ്ങുക. അതിനു മുമ്പൊന്നും പ്രശ്നമില്ലാത്ത മെൻസസ് ആണ്, പക്ഷെ ഇപ്പോഴും 2 മാസമായിട്ട് എനിക്ക് വേദന വരുന്നു. അങ്ങനെയുള്ള ലക്ഷണങ്ങൾ കണ്ടാൽ ഡോക്ടറുടെ സഹായം തേടേണ്ടതാണ്. പിന്നെ വേറൊന്ന്, വലിയ ഗർഭാശയമുഴകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ മൂത്രസഞ്ചിന് മേലെ പ്രഷർ ചെയ്യും. കാരണം ചില ഗർഭപാത്രത്തിന് തൊട്ടിട്ട് മുൻഭാഗത്താണ് മൂത്രസഞ്ചി നിൽക്കുന്നത്. അങ്ങനെ വരുമ്പോഴും മൂത്രാശയത്തിൽ അമർന്നു നിൽക്കുന്നതുകൊണ്ട് മൂത്രം പോകാനുള്ള ബുദ്ധിമുട്ടുണ്ടാവാം. ചിലപ്പോൾ മുഴുവനായിട്ടും മൂത്രം നിന്നു പോകാം. മൂത്രം ഒഴിച്ചു കഴിഞ്ഞാലും അത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിഞ്ഞു പോയിട്ടില്ല എന്നുള്ളൊരു തോന്നലുണ്ടാകാം. പിന്നെ ഇടക്കിടക്ക് മൂത്രത്തിൽ പഴുപ്പ് വരിക. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഈ ഫൈബ്രോയിഡുകൾ കൊണ്ട് ഉണ്ടാവാറുണ്ട്. പിന്നെ ചിലർക്ക് കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം, വലിയ ഫൈബ്രോയിഡുകളാണെങ്കിൽ അത് മലബന്ധത്തിനും കാരണമാവാം. ഗർഭാശയമുഴകൾ വന്ധ്യതയ്ക്ക് കാരണമാകാം. എല്ലാതരം മുഴകളും വന്ധ്യതയ്ക്ക് കാരണമാകണമെന്നില്ല. പക്ഷേ ചിലതരം മുഴകൾ, പ്രത്യേകിച്ചും ഗർഭപാത്രത്തിനുള്ളിലെ മുഴകൾ, സബ്മ്യൂക്കസ് ഫൈബ്രോയിഡ് വന്ധ്യതയ്ക്ക് കാരണമായേക്കാം.
പിന്നെ വേറൊന്ന് ശ്രദ്ധിക്കാനുള്ളത് എന്താ വെച്ചാൽ, ഗർഭാശയ മുഴ ഉള്ളവർ ഗർഭിണിയാവുമ്പോൾ പ്രസവ സമയത്തുള്ള കോംപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഗർഭിണിയായിരിക്കുമ്പോഴുള്ള കോംപ്ലിക്കേഷൻ ഒക്കെ കൂടുതലാണ്. കാരണം അവർക്ക് ഈ ഫൈബ്രോയിഡുകൾ കൊണ്ട് മാത്രം അബോർഷൻ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. മാസം തികയാതെയുള്ള പ്രസവം ഉണ്ടാകാം. ചിലപ്പോൾ ഈ ഗർഭപാത്രത്തിന്റെ താഴെ ഭാഗത്താണ് ഫൈബ്രോയിഡ് എങ്കിൽ പ്രസവ സമയത്ത് കുട്ടിയുടെ തലയിറങ്ങാതെ സിസേറിനൊക്കെയുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ പ്രസവാനന്തര രക്തസ്രാവം, പോസ്റ്റ്പാർട്ടം ഹെമറേജ്, അതിനുള്ള സാധ്യതയും ഫൈബ്രോയിഡുള്ള ഗർഭിണികൾക്ക് കൂടുതലാണ്. അപ്പൊ നമ്മൾ ഈ ഒരു ഗർഭാവസ്ഥയിലുള്ള ഈ കാര്യത്തെക്കുറിച്ച് ഡോക്ടർ ഇപ്പോൾ പറഞ്ഞതുകൊണ്ട് ചോദിക്കട്ടെ, ഒരു സ്ത്രീ ഗർഭധാരണം നടന്നതിന് ശേഷമാണ് ഫൈബ്രോയിഡ് ഡിറ്റക്ട് ചെയ്യുന്നതെങ്കിൽ ഗർഭാവസ്ഥയിൽ ഇരിക്കുമ്പോൾ തന്നെ ഈ ഫൈബ്രോയിഡ് നീക്കം ചെയ്യാമോ, അല്ലെങ്കിൽ ഇത് രണ്ടും ഒന്നിച്ച് കൊണ്ടുപോകാൻ എന്താണ് ചെയ്യുക? ചിലപ്പോൾ ചില ഗർഭിണികൾ അങ്ങനെയാണ് വരാറ്, അവരതിനെ പറ്റിയിട്ട് അവേറെ ആയിരിക്കില്ല. അങ്ങനെ ഒരു മൊഴി ഉണ്ടായിരുന്നു, ഗർഭിണിയായി ഫസ്റ്റ് സ്കാൻ എടുക്കുമ്പോഴാണ് അറിയുന്നത് ഒരു ഫൈബ്രോയിഡാണെന്ന്. അത് ഫൈബ്രോയിഡിന്റെ സൈസ് എന്നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മളത് എന്ത് ചെയ്യണം എന്നുള്ളത്. യൂഷ്വലി ചെറിയ ഫൈബ്രോയിഡുകളായിരിക്കും. ആ ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ഫൈബ്രോയിഡ് റിമൂവ് ചെയ്യാറില്ല, കാരണം കുറച്ചും കൂടി കോംപ്ലിക്കേഷൻ കൂട്ടുകയുള്ളൂ. അപ്പൊ നമ്മളത് ഗർഭം ഫോളോ അപ്പ് ചെയ്യും, ഈ സങ്കീർണതകളെ പറ്റി അവരോട് പറഞ്ഞ് മനസ്സിലാക്കും. അങ്ങനെയുള്ള അല്ലാണ്ട് ഗർഭാവസ്ഥയിൽ മുഴ കണ്ടു അപ്പാട് നമ്മൾ മുഴയെടുത്ത് മാറ്റില്ല. ഗർഭാവസ്ഥയിലായിരിക്കുമ്പോഴുള്ള മുഴ എടുത്തു കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. ബ്ലീഡിംഗ് ഒക്കെ കൂടുതലായിട്ട് ഉണ്ടാവാൻ കാരണമാകും. ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ ഗർഭം അലസാനും ആ കാര്യങ്ങൾ അവരോട് പറഞ്ഞ് മനസ്സിലാക്കണം. കാരണം ഗർഭം അലസാൻ സാധ്യതയുണ്ട് ഈ ഫൈബ്രോയിഡ് ഉണ്ടോണ്ട് തന്നെ. പക്ഷെ വളരെ ചെറിയ ഫൈബ്രോയിഡുകളൊക്കെ ആണെങ്കിൽ അത് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കാറില്ല. ഈവൻ വലിയൊരു സബ്സീറസ് ഫൈബ്രോയിഡ് ആണെങ്കിലും ചിലപ്പോൾ ഗർഭം തുടരാൻ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ അതിനെ ഫോളോ അപ്പ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഫൈബ്രോയിഡ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗർഭിണികളുടെ ഓപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ പറയില്ല. നമുക്കിപ്പം ഏതെങ്കിലും ഒരു പരിശോധനയിലൂടെയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക്, ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ മറ്റു രോഗാവസ്ഥയിൽ നമ്മളൊരു അൾട്രാസൗണ്ടോ ഒക്കെ എടുക്കുമ്പോഴാണ് ഇത് അറിയാന്നൊക്കെ ഡോക്ടർ പറഞ്ഞു. അപ്പൊ അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് അറിയാനുള്ള പരിശോധനകൾ എന്തൊക്കെയാണ്? സാധാരണയായി അമിതമായ രക്തസ്രാവം, മെൻസസിലുള്ള വ്യത്യാസമൊക്കെ കാണുമ്പോഴാണ് സ്ത്രീകൾ ഡോക്ടർമാരെ സമീപിക്കുക. വയറ് നോക്കല്, ഉള്ള പരിശോധനയിലൂടെ നമുക്കത് ഫൈബ്രോയിഡ് ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ അൾട്രാസൗണ്ട് എക്സാമിനേഷൻ രോഗനിർണയത്തിന് സഹായിക്കുന്നു. എത്ര ഫൈബ്രോയിഡ് ഉണ്ടെന്നോ അവ ഗർഭപാത്രത്തിൽ എവിടെയൊക്കെയാണെന്നോ കണ്ടുപിടിക്കുന്നതിന് അൾട്രാസൗണ്ട് എക്സാം സഹായിക്കും. ചില അണ്ടാശയ മുഴകളും അതുപോലെ ഗർഭപാത്രത്തിന് തന്നെ വേറൊരു രോഗാവസ്ഥയായ അഡിനോമയോസിസ് എന്നിവയിൽ നിന്നും ഗർഭാശയ മുഴകളെ വേർതിരിച്ച് കണ്ടുപിടിക്കാൻ ഈ അൾട്രാസൗണ്ട് സഹായിക്കും. വേറെ ടെസ്റ്റുകളുമുണ്ട്, അത് ഇസ്ട്രോസ്കോപ്പി, ലാപ്രോസ്കോപ്പി തുടങ്ങിയവയാണ്. ലാപ്രോസ്കോപ്പ് ഉപയോഗിച്ചാൽ നമുക്ക് യൂട്രസിന്റെ ഫുൾ വ്യൂ കിട്ടും, അപ്പൊ എവിടെയൊക്കെയാണ് മുഴകൾ എന്നുള്ളത് മനസ്സിലാക്കാം. ഇസ്ട്രോസ്കോപ്പ് യൂട്രൈൻ കാവിറ്റിന്റെ ഉള്ളിലൂടെ ഇസ്ട്രോസ്കോപ്പ് എന്നുള്ള ഉപകരണം വെച്ചാൽ സബ്മ്യൂക്കസ് മയോമ. പക്ഷെ ഈ റുട്ടീൻ ആയിട്ട് നമ്മൾ ഈ ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യാറില്ല, അൾട്രാസൗണ്ട് തന്നെ മതിയാകും. ഇപ്പൊ നമ്മൾ ഇപ്പൊ ഇതൊക്കെ സംസാരിക്കുന്നതിനിടയ്ക്ക് പലർക്കും ഒരു സംശയം ഉണ്ടാവും, ഗർഭാശയ മുഴകൾ എന്ന പേരോടൊപ്പം നമ്മൾ കേൾക്കുന്നതാണ് സിസ്റ്റ്. പലപ്പോഴും ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി കേൾക്കുന്നതാണ്, ഒരു ഗൈനക്കോളജിസ്റ്റിനെ സമീപിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്നതാണ് സിസ്റ്റ് ഉണ്ടെന്നുള്ളത്. ഈ സിസ്റ്റ് മുഴകളും തമ്മിൽ എന്താണ് വ്യത്യാസം? ഇതൊരു സോളിഡ് ആയിട്ടുള്ള സാധനമാണ്. സിസ്റ്റിൽ എന്ന് വെച്ചാൽ ഒരു വെള്ളം കെട്ടിക്കിടക്കുന്ന സിസ്റ്റുകൾ ഓവറിയിലാണ് സാധാരണ കാണുന്നത്. യൂട്രസിൽ നമ്മൾ സാധാരണ സിസ്റ്റുകളായിട്ട് കാണാറില്ല, ഫൈബ്രോയിഡ് മാത്രമാണ്. ഫൈബ്രോയിഡ് ഒരു സോളിഡ് സാധനമാണ്. സിസ്റ്റിന്റെ ഉള്ളിൽ നിറയെ വെള്ളം കെട്ടിക്കിടക്കുമായിരിക്കും. അപ്പൊ അത് നമുക്ക് അൾട്രാസൗണ്ട് വഴി ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ചില സമയത്ത് ഒരു ഡീജനറേഷൻ എന്ന് പറഞ്ഞ കാര്യം നടക്കും ഫൈബ്രോയിഡില്. അത് അധികം കാണുന്നത് ആർത്തവ വിരാമം കഴിഞ്ഞ സ്ത്രീകളിലാണ്, സിസ്റ്റിക് ഡീജനറേഷൻ എന്ന് പറയുന്നതിന്. ആ സമയത്ത് അതൊരു സിസ്റ്റിലേക്ക് അപ്പിയറൻസ് ഉണ്ടാവും. പക്ഷേ അത് നമുക്ക് കൃത്യമായിട്ട് അൾട്രാസൗണ്ടിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അത് കൂടാതെ തന്നെ ഗർഭിണികളിൽ ഒരു റെഡ് ഡീജനറേഷൻ എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാവാം. ഗർഭകാലത്ത് സ്ത്രീ ഹോർമോണുകൾ കൂടുകയാണ്, അപ്പോൾ ഫൈബ്രോയിഡുകളുടെ സൈസ് വലുതാകും. ഗർഭിണികൾക്ക് പനി ഉണ്ടാവാം, വേദന ഉണ്ടാകാം. പക്ഷേ ഇതൊക്കെ തനിയെ തന്നെ സുഖപ്പെടുന്നതാണ്. നമുക്ക് വേദന സംഹാരികൾ റെസ്റ്റ് മാത്രം ആണ് ഇതിന്റെ ട്രീറ്റ്മെന്റ് ആയിട്ട് ചെയ്യുന്നത്. ഗർഭിണികളിൽ ഈ മുഴകൾ ഉണ്ടെങ്കിലുള്ള ബുദ്ധിമുട്ടിനെ കുറിച്ചും ഗർഭം അലസിപ്പോകാനുള്ള സാധ്യതയെക്കുറിച്ചും, അല്ലെങ്കിൽ ചെറിയ തോതിലുള്ള മുഴകളാണെങ്കിൽ അത് ഗർഭാവസ്ഥയെ ബാധിക്കില്ല എന്നുള്ളതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഈ മുഴകൾ ഗർഭധാരണത്തിന് തടസ്സമാകുന്നത് എങ്ങനെയാണ്? എല്ലാ ഗർഭാശയ മുഴകളും വന്ധ്യത ഉണ്ടാക്കുന്നില്ല. വന്ധ്യതക്ക് വേറെ പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലെങ്കിലും സ്ത്രീകളിൽ ഈ ഗർഭാശയ മുഴ നീക്കം ചെയ്യുന്നത് ഗർഭധാരണ സാധ്യത കൂട്ടുന്നതായി കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും ഗർഭപാത്രത്തിനകത്തുള്ള മുഴകൾ, സബ്മ്യൂക്കസ് ഫൈബ്രോയിഡ്, അത് നീക്കിക്കഴിഞ്ഞാൽ ഗർഭധാരണത്തിലുള്ള സാധ്യത കൂടുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഗർഭാശയത്തിൽ ഭ്രൂണം ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യത കുറക്കുക, ഗർഭാശയത്തിൽ ഭ്രൂണത്തിന്റെയും ബീജത്തിന്റെയും ചലനം തടസ്സപ്പെടുത്തുക എന്നിവ വഴിയാണ് ഫൈബ്രോയിഡുകൾ വന്ധ്യതക്ക് കാരണമാകുന്നത്. ഒരു വന്ധ്യത ചികിത്സയില് പ്രധാന ഘടകം നമുക്ക് ഈ ഒരു ഫൈബ്രോയിഡ്സ് മുഴകൾ ഉണ്ടെങ്കിൽ, അത് പ്രത്യേകിച്ച് സബ്മ്യൂക്കസ് ഫൈബ്രോയിഡ് ഉണ്ടെങ്കിൽ നമുക്കത് ഇസ്ട്രോസ്കോപ്പി വഴി റിമൂവ് ചെയ്യാം. അങ്ങനെയുള്ളവർക്ക് ഗർഭധാരണ സാധ്യത കൂടുകയും ചെയ്യുന്നു.
ഇപ്പൊ നമ്മൾ ഈ ഫൈബ്രോയിഡ്സ് കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാല് ചിലത് നീക്കം ചെയ്യേണ്ടതായിട്ട് വരും. അതിനുള്ള ചികിത്സ പേഴ്സൺ ടു പേഴ്സൺ വ്യത്യാസമായിരിക്കും. ഫൈബ്രോയിഡിന്റെ വലിപ്പം അനുസരിച്ച് അതിന്റെ സ്വഭാവം അനുസരിച്ചൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. എന്തൊക്കെ ചികിത്സാ മാർഗങ്ങളാണ് അത് ഇല്ലാതാക്കാനും അല്ലെങ്കിൽ അതിനെ ചെറുതാക്കാനോ എന്തൊക്കെ ചികിത്സാ രീതികളാണുള്ളത്? ഗർഭാശയ മുഴകളുടെ ചികിത്സ പലതരത്തിലുണ്ട്. ഡെഫിനിറ്റീവ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് സർജറിയാണ്, നമ്മൾ ആ മുഴ എടുത്ത് മാറ്റുക എന്നുള്ളതാണ്. പക്ഷെ ഇത് രോഗിയുടെ പ്രായം അല്ലെങ്കിൽ രോഗലക്ഷണങ്ങളുടെ തീവ്രത, ഫൈബ്രോയിഡിന്റെ സൈറ്റ്, ഫൈബ്രോയിഡ് എവിടെയാണ് ഗർഭപാത്രത്തിൽ കിടക്കുന്നത് എന്നുള്ളത്, ഫാമിലി കംപ്ലീറ്റഡ് ആണോ എന്നുള്ളതിനെയൊക്കെ ആശ്രയിച്ചാണ് നമ്മൾ ചികിത്സ നിശ്ചയിക്കുന്നത്. 50% ഫൈബ്രോയിഡ് ഒരു രോഗലക്ഷണവും കാണിക്കുകയില്ല. 6 സെന്റിമീറ്ററിന് താഴെയുള്ള മുഴകൾ രോഗലക്ഷണമൊന്നും കാണിക്കുന്നില്ലെങ്കിൽ ഫോളോ അപ്പ് മാത്രം ചെയ്താൽ മതിയാകും. അതുപോലെ തന്നെ ആർത്തവ വിരാമത്തിനോടടുക്കുന്ന സ്ത്രീകൾക്ക് ഫോളോ അപ്പ് മതിയാവുന്നതാണ്. അവർക്ക് സിംറ്റം ഒന്നും ഇല്ലെങ്കിൽ, ബ്ലീഡിംഗ് കംപ്ലയിന്റ് ഒന്നും ഇല്ല, വേറെ എന്തെങ്കിലും കാരണത്തിന് വേണ്ടി അൾട്രാസൗണ്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ കൂടെ ഈ ഫൈബ്രോയിഡ് കണ്ടുപിടിച്ചു. പക്ഷെ അവർക്ക് ഒരു ഏകദേശം ആർത്തവിരാമമാൻ 2-3 ഇയേഴ്സേ ഉള്ളൂ എങ്കിൽ ഇത് സിംറ്റം ഒന്നും ഉണ്ടാവുന്നില്ലെങ്കിൽ വെറും ഫോളോ അപ്പ് മാത്രം മതി. ആർത്തവ വിരാമമായി കഴിഞ്ഞാൽ ഈ ഫൈബ്രോയിഡിന്റെ സൈസ് കുറയാനിടയുണ്ട്. പക്ഷേ കൃത്യമായ ഫോളോ അപ്പ് ആവശ്യമാണ്. ഫൈബ്രോയിഡ് സൈസ് കൂടുന്നുണ്ടോ എന്ന് അറിയാനുള്ള ടെസ്റ്റുകൾ ചെയ്യണം. അതെന്ന് വെച്ചാൽ ആനുവലായിട്ട് വർഷത്തിലൊരിക്കലെങ്കിലും അൾട്രാസൗണ്ട് റിപ്പീറ്റ് ചെയ്തിരിക്കണം. ഈ ഒരു ചികിത്സയുടെ ഒരു ഒരു പ്രോസസ് എങ്ങനെയൊക്കെയാണ്? എങ്ങനെയാണ് ആദ്യം തന്നെ സർജറിയാണോ അതോ വേറെ വല്ല മരുന്ന് കൊടുത്തിട്ടാണോ? ഒന്ന് വിശദീകരിക്കാമോ ഡോക്ടർ? ഈ ഗർഭാശയ മുഴകൾക്ക് ഇത്ര വലിപ്പമുണ്ടെങ്കിൽ സർജറി വേണമെന്നൊന്നും പറയുന്നില്ല. ഓരോ രോഗിയുടെയും അവരുടെ രോഗലക്ഷണങ്ങളും വയസ്സും അനുസരിച്ചാണ് നമ്മൾ ചികിത്സാരീതികൾ നിശ്ചയിക്കേണ്ടത്. കാരണം അവര് ഫാമിലി കംപ്ലീറ്റഡ് ആയോ എന്ന് നോക്കണം, അവർ ആർത്തവിരാമത്തിനോട് അടുത്ത ആൾക്കാരാണോ എന്നുള്ളത് നോക്കണം. അതൊക്കെ നമ്മൾ രോഗിയുമായിട്ട് ഡിസ്കസ് ചെയ്ത് എന്നിട്ടാണ് അവർക്ക് എന്താണ് വേണ്ടതെന്ന് ട്രീറ്റ്മെന്റ് തീരുമാനിക്കുന്നത്. രോഗലക്ഷണങ്ങളുള്ള സ്ത്രീകളുടെ ചികിത്സാരീതിയും അവരുടെ വയസ്സ്, ഫൈബ്രോയിഡിന്റെ സൈസ്, എണ്ണം, ഗർഭപാത്രത്തിൽ എവിടെയാണ് മുഴയുള്ളത് എന്നതിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. മരുന്നുകൾ കൊണ്ടുള്ള ചികിത്സ, ഓപ്പറേഷൻ എന്നിവയാണ് പ്രധാന ചികിത്സാ മാർഗങ്ങൾ. രോഗലക്ഷണങ്ങളുടെ കാഠിന്യം കുറക്കുക, ഫൈബ്രോയിഡിന്റെ വലിപ്പം കുറക്കുക എന്നതാണ് മരുന്നുകൾ കൊണ്ടുള്ള ചികിത്സ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായും ചെറിയ മുഴകൾ, ആർത്തവ വിരാമം ആവാനായ സ്ത്രീകൾക്ക് നമുക്കൊരു ഓപ്പറേഷൻ ആവശ്യമാണ്. പക്ഷെ അതിനു മുമ്പ് മുഴയുടെ വലിപ്പം കുറക്കാൻ അതിനുവേണ്ടി നമുക്ക് മരുന്നുകൾ ഉപയോഗിക്കാം. ഗർഭധാരണത്തിന് ശ്രമിക്കുന്ന സ്ത്രീകൾ, വന്ധ്യത ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള സ്ത്രീകൾക്ക് നമുക്ക് മരുന്നുകൾ ഉപയോഗിക്കാം. അമിത രക്തസ്രാവം കുറയാൻ എന്നിവയ്ക്കൊക്കെ വേണ്ടിയാണ് നമ്മൾ മരുന്നുകൾ ഉപയോഗിക്കുന്നത്. പക്ഷെ അതൊരിക്കലും അതിന്റെ സൈസ് കുറക്കുക അല്ലാതെ ഒരു ഡെഫിനിറ്റീവ് ട്രീറ്റ്മെന്റ് അല്ല. വേദന സംഹാരികൾ, ഹോർമോൺ ഗുളികൾ എന്നിവയാണ് ഇതിൽ ഉൾപ്പെടുന്നത്. അതിന്റെ കൂടെ തന്നെ നമുക്കൊരു LNG IUCD, കോപ്പർ ട്യൂബ് പോലത്തെ ഗർഭപാത്രത്തിനുള്ളിൽ നിക്ഷേപിക്കാൻ പറ്റുന്ന LNG IUCD, പ്രൊജസ്ട്രോൺ അടങ്ങിയ ഇൻട്രായുട്ടറൈൻ ഡിവൈസ്, അത് ബ്ലീഡിംഗ് കുറക്കാൻ സഹായിക്കുന്നു. അതുകൂടാതെ ചില പുതിയ മരുന്നുകളുണ്ട് ഗർഭാശയ മുഴകളുടെ വലിപ്പം കുറക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഈ മരുന്നുകളുടെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തുടർച്ചയായി മരുന്ന് കഴിക്കണം, മരുന്നുകളുടെ സൈഡ് എഫക്ട്സ് ഉണ്ടാവാം. അതെ അതെ. ഡെഫിനറ്റ് ആയിട്ട് അതിന്റെ സൈസ് കുറക്കുകയല്ലാതെ അത് കംപ്ലീറ്റ് ആയിട്ട് മുഴയെ ഇല്ലാതാക്കുന്നില്ല. താൽക്കാലിക ആശ്വാസത്തിന് വേണ്ടി മാത്രമേ മരുന്നുകൾ ഉപയോഗിക്കാറുള്ളൂ. മരുന്നുകൾ കൊണ്ട് ലക്ഷണം കുറയുന്നില്ലെങ്കിലോ, അല്ലെങ്കിൽ വലിയ ഫൈബ്രോയിഡ് ഒക്കെ മരുന്നുകൾ കൊണ്ട് സൈസ് കുറയുന്നില്ലാത്ത ഫൈബ്രോയിഡ് ആണെങ്കിൽ നമ്മൾ ഓപ്പറേഷൻ തന്നെയാണ് ട്രീറ്റ്മെന്റ്. വയറ് തുറന്നുള്ള ഗർഭപാത്രം നീക്കൽ, അതായത് അബ്ഡോമിനൽ ഹിസ്റ്റക്ടമി അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പിക് ഹിസ്റ്റക്ടമി, ചില രണ്ടു തരത്തിലുള്ള ഓപ്പറേഷനുകളുണ്ട്. ഒന്ന് മുഴ മാത്രം നമുക്ക് നീക്കാം, അല്ലെങ്കിൽ മുഴയോട് കൂടെ ഗർഭപാത്രവും കൂടി നീക്കം ചെയ്യാം. മുഴ മാത്രം എടുക്കുന്നത് ഫാമിലി കംപ്ലീറ്റ് ചെയ്യാത്ത സ്ത്രീകൾ, അല്ലെങ്കിൽ വന്ധ്യതക്ക് ട്രീറ്റ്മെന്റ് എടുക്കുന്ന സ്ത്രീകൾ, അല്ലെങ്കിൽ ചില സ്ത്രീകൾക്ക് ഗർഭപാത്രം പോകുന്നത് വളരെ വിഷമമുള്ള കാര്യമാണ്, അങ്ങനെയുള്ള സ്ത്രീകളിൽ നമുക്ക് അവർക്ക് ചെയ്യാവുന്നത്. മയോമെക്ടമി എന്നാണ് ആ ഓപ്പറേഷന് പറയുന്ന പേര്, മുഴകൾ മാത്രം നീക്കം ചെയ്യുന്ന ഓപ്പറേഷൻ. അത് വയറ് തുറന്നും ചെയ്യാം, ലാപ്രോസ്കോപ്പി വഴിയും ചെയ്യാം. പക്ഷെ മയോമെക്ടമിന്റെ പ്രശ്നം എന്താ വെച്ചാൽ വീണ്ടും മുഴകൾ പ്രത്യക്ഷപ്പെടാം. ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല, ചിലപ്പോൾ സബ്സീറസ് ഫൈബ്രോയിഡ് ആണ്, അത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ സ്ത്രീകൾക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. പക്ഷെ ചിലർക്ക് അധികവും നമ്മൾ ഫൈബ്രോയിഡ് ഒരെണ്ണം മാത്രമായിട്ടല്ല കാണുന്നത്, മൾട്ടിപ്പിൾ ഫൈബ്രോയിഡ്സ് ആണ്, 2, 3, 4 ഫൈബ്രോയിഡുകളാണ്. വലിപ്പം കൂടിയ ഫൈബ്രോയിഡുകൾ നമ്മൾ മയോമെക്ടമിയിലൂടെ മാറ്റം ചെയ്യും. ഒരുപാട് ഫൈബ്രോയിഡുകൾ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഫൈബ്രോയിഡുകളും നീക്കം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പിന്നെ ഫാമിലി കംപ്ലീറ്റഡ് ആണ്, ആർത്തവിരാമത്തിനോട് അടുക്കുന്ന സ്ത്രീകളൊക്കെ ആണെങ്കിൽ അബ്ഡോമിനൽ അല്ലെങ്കിൽ തക്കോൽധാര ശസ്ത്രക്രിയയിലൂടെ നമുക്ക് മുഴയോടുകൂടെ ഗർഭപാത്രം നീക്കം ചെയ്യാം. ഇപ്പൊ ഡോക്ടർ നേരത്തെ പറഞ്ഞു നമുക്ക് ചില മുഴകളെ ട്രീറ്റ് ചെയ്യേണ്ട, മറ്റു ഉപദ്രവങ്ങളൊന്നും ഇല്ലെങ്കിൽ മുഴകൾ അവിടെ ഇരിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അപ്പം ചികിത്സ ആവശ്യമില്ലാത്ത ഇത്തരം മുഴകൾ അവിടെ ഇരിക്കുന്നത് കൊണ്ട് ഗ്രാജുവലി വളരുകയാണെങ്കിൽ അത് നമുക്ക് ഈ പറഞ്ഞ പോലെ അണ്ണീസിനെസ് ഉണ്ടാക്കുമോ? അത് നമ്മുടെ സാധാരണയായിട്ട് 6 സെന്റിമീറ്ററിന് താഴെയുള്ള മുഴകൾ നമ്മൾ ഫോളോ അപ്പ് ചെയ്താൽ മതി എന്നുള്ളതാണ്. വേറെ സിംറ്റങ്ങളൊന്നും ഉണ്ടാവുന്നില്ലെങ്കിൽ
ഫൈബ്രോയിഡ് വളരെ സ്ലോ ആയിട്ട് വളരുന്ന ഒരു മുഴയാണ്. പക്ഷേ നമുക്ക് ഫോളോ അപ്പിൽ പെട്ടെന്നൊരു ഫൈബ്രോയിഡിന്റെ സൈസ് വർദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ക്യാൻസർ ആവാനുള്ള സാധ്യത വളരെ കുറവാണ്, 1% താഴെയാണ്. പക്ഷേ ഒരു ഫൈബ്രോയിഡ് പെട്ടെന്ന് അതിന്റെ സൈസ് വർദ്ധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് വർഷം തോറും ഒരു അൾട്രാസോണോഗ്രാം റിപ്പീറ്റ് ചെയ്യേണ്ടതാണ്. ഫൈബ്രോയിഡ് ഉള്ളവർ വർഷം തോറും ഒരു അൾട്രാസോണോഗ്രാം ചെയ്തിരിക്കേണ്ടതാണ്. ഇപ്പൊ ഡോക്ടർ പറഞ്ഞതിൽ തന്നെ തുടരാം, ഈ മുഴകളെന്ന് കേൾക്കുമ്പോൾ തന്നെ ക്യാൻസറസ് ആകുമെന്നുള്ളത് ഭീതിയാണ്. ഇപ്പൊ ഇത് ക്യാൻസറസ് ആണെങ്കിൽ, നമ്മുടെ ഉള്ളിലുള്ള ഒരു മുഴ അതിന് ക്യാൻസറസ് സ്വഭാവം കാണിക്കുകയാണെങ്കിൽ അത് പ്രത്യേകിച്ച് വല്ല ലക്ഷണവും കൂടുതലായിട്ട് കാണിക്കുമോ? അതാണ് ഞാൻ പറഞ്ഞത്, മുഴ നമ്മളൊരു സ്കാൻ ചെയ്തു, നമ്മൾ സാധാരണ ഒരു 6 മാസം കഴിഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യാൻ പറയും. പക്ഷേ സാധാരണ ഒരു മുഴ വളരെ ചെറിയ ഒരു 0.5 സെന്റിമീറ്റർ ഒക്കെ ഗ്രോത്ത് കൂടുകയുള്ളൂ, നോർമലി വളരുകയുള്ളൂ. പക്ഷേ അതിനെക്കാട്ടി നല്ലോണം ഒരു 4 സെന്റിമീറ്റർ ഉള്ള മുഴ പെട്ടെന്ന് ഒരു 8 സെന്റിമീറ്റർ ആയി, അങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മൾ അതിനെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതിന് സർജറി പോലെ തന്നെ ഡെഫിനറ്റ് ആയ ട്രീറ്റ്മെന്റിലേക്ക് പോകേണ്ടതുണ്ട്. അങ്ങനെ പെട്ടെന്നുള്ള വളർച്ച വരുമ്പോൾ അതിന് വേറൊരു സ്വഭാവം കൈവരാനുള്ള സാധ്യത കൂടുതലാണ്. ഇത്രയും നേരം നമ്മൾ എന്താണ് ഗർഭാശയ മുഴകള്, അതിനെ എങ്ങനെ ഡിറ്റക്ട് ചെയ്യാം, കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്ത്, എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് അതുമൂലം ഉണ്ടാവുന്നത് ഒക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ ഇനി നമ്മൾ ഇത് ഗർഭാശയ മുഴകൾ വരാതിരിക്കാനുള്ള എന്തെങ്കിലും ഒരു ജീവിതശൈലിയോ എന്തെങ്കിലും പ്രത്യേകിച്ച് നമ്മൾ അനുവർത്തിക്കേണ്ടതുണ്ടോ? അമിതഭാരമുള്ള സ്ത്രീകളിൽ എക്സ്ട്രാ ഈസ്ട്രജൻ പ്രൊഡ്യൂസ് ചെയ്യും, അതുകൊണ്ട് സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഹൈ ഫാറ്റി ഡയറ്റ് അത് ഒഴിവാക്കുക. പിന്നെ പതിവായ വ്യായാമം, നടത്തം, യോഗ, വയറ് കുറക്കാനുള്ള എക്സസൈസ് എന്നിവ ഫലപ്രദമാണ്. പിന്നെ ഇതിനൊരു പാരമ്പര്യ ഘടകമുള്ളതുകൊണ്ട് എല്ലാ തരത്തിലുള്ള ഫൈബ്രോയിഡും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. പിന്നെ ഫൈബ്രോയിഡ് ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ കൃത്യമായ ഇടവേളകളിൽ ഡോക്ടറെ കാണുന്നത് നല്ലതാണ്. ബ്ലീഡിംഗ് ഉള്ളവർ മെനസ്ട്രൽ കലണ്ടർ സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. ഡോക്ടർക്ക് രോഗിയുടെ രക്തസ്രാവത്തിന്റെ കാഠിന്യം മനസ്സിലാക്കാൻ ഇത് സഹായിക്കും. നമുക്ക് ഇതിന് ചികിത്സയുണ്ട്, ചിലപ്പോൾ സർജറിയാണ് അല്ലെങ്കിൽ മരുന്നുകളാണ്. സ്ഥിരമായി മരുന്ന് കഴിക്കുന്നത് നല്ലതുമല്ല എന്ന് പറഞ്ഞു. ഏതൊക്കെ ആളുകളാണ് സർജറി ആയാലും സ്ഥിരമായി മരുന്ന് കഴിക്കുന്ന കാര്യത്തിലായാലും സർജറി ആയാലും ഏത് വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്കാണ് കുറച്ചും കൂടി റിസ്ക് ഉള്ളത്? എങ്ങനെയുള്ളവർക്കാണ്, മറ്റ് അസുഖങ്ങളുള്ളവർക്ക്? വയറു തുറന്നുള്ള ഇസ്റ്റക്ടമിയും മയോമെക്ടമിയും മേജർ സർജറീസ് ആണ്. അതിന് എന്തായാലും അനസ്തീഷ്യ ആവശ്യമായി വരും, അപ്പൊ അതിനുള്ള റിസ്ക് ഉണ്ട്. ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, അസോസിയേറ്റഡ് അസുഖമുള്ളവർക്ക്, പ്രത്യേകിച്ചും കാണുന്നത് നമ്മളൊരു ആർത്തവ വിരാമത്തിനോട് അടുക്കുന്ന സ്ത്രീകൾക്കാണ്. ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവാം, പ്രമേഹം ഉണ്ടാകാം അവർക്ക്, അവർക്ക് എന്തെങ്കിലും കാർഡിയോളജി പ്രോബ്ലമുകൾ ഉണ്ടാക്കാം. അങ്ങനെയുള്ളവർക്ക് ഈ ഓപ്പറേഷൻ കുറച്ച് റിസ്കിയാണ്. ഡോക്ടർ നേരത്തെ പറഞ്ഞു അനസ്തേഷ്യ കൊടുത്തുകൊണ്ടുള്ള അത് നമ്മൾ ഓപ്പൺ സർജറിക്കൊക്കെയാണ്, അല്ലാതെ നമുക്ക് ഈ ആധുനിക രീതിയിൽ ലേസർ അല്ലെങ്കിൽ അങ്ങനത്തെ ശസ്ത്രക്രിയ രംഗത്ത് ശസ്ത്രക്രിയ ഒഴിവാക്കുന്ന തരത്തിലുള്ള നൂതന ചികിത്സാ രീതികളുണ്ട് ഫൈബ്രോയിഡിന്. അതിലൊന്നാണ് യൂട്രൈൻ ആർട്ടറി എംബളൈസേഷൻ. യൂട്രൈൻ ആർട്ടറി എംബളൈസേഷൻ ചികിത്സാ രീതിയിൽ ഈ ഗർഭാശയ മുഴകളിലേക്ക് പോകുന്ന രക്തക്കൊഴലുകള് അത് നമ്മള് ഒരു പോളിവിനൈൽ ആൽക്കഹോൾ എന്ന് പറഞ്ഞ പാർട്ടിക്കൾ വെച്ച് അത് ഇഞ്ചക്ട് ചെയ്യും. അപ്പോൾ ആ രക്തക്കൊഴലുകൾ ബ്ലോക്ക് ആവും. ഇപ്പോൾ ഫൈബ്രോയിഡിലേക്കുള്ള രക്തോട്ടം കുറയും. കുറയുന്ന സമയത്ത് ആ ഫൈബ്രോയിഡ് ചുരുങ്ങിപ്പോകും. ഇതൊക്കെ ഒരു ഡെഫിനിറ്റീവ് ട്രീറ്റ്മെന്റ് അല്ല. സർജറിയെ പേടിക്കുന്നവർക്കോ അല്ലെങ്കിൽ സർജറി പറ്റാത്തവർക്കോ ഈ കാര്യങ്ങൾ ചെയ്യാം. ഇതിൽ ലോക്കൽ അനസ്തീഷ്യയിൽ ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ ഈ ചികിത്സാ മാർഗം സുരക്ഷിതമാണെങ്കിൽ കൂടി ഏതൊരു വൈദ്യചികിത്സാ രീതിയെയും പോലെ ഇതിനും പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. ചുരുക്കം ചില സ്ത്രീകളിൽ ചികിത്സാനന്തരം വേദന, പനി, അധികമായി യോനീസ്രവം, അണുബാധ എന്നിവ കാണുന്നുണ്ട്. എന്നാൽ ഭൂരിഭാഗം പേർക്കും 3-4 ദിവസത്തിനുള്ളിൽ ജോലി ചെയ്ത് അവരുടെ സ്വന്തം ജോലിക്ക് പോയി തുടങ്ങാൻ പറ്റും. വേറൊരു കാര്യം വെച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ താക്കോൽദാര ശസ്ത്രക്രിയയിലൂടെ ലേസർ, റേഡിയോ ഫ്രീക്വൻസി പ്രോബ് എന്നിവ ഉപയോഗിച്ച് ഫൈബ്രോയിഡിന്റെ സൈസ് കുറക്കാം. ഇപ്പൊ നമ്മള് ഗർഭാശയ മുഴകൾ, യൂട്രൈൻ ഫൈബ്രോയിഡുകളെ കുറിച്ച് ഒട്ടേറെ കാര്യങ്ങൾ ഡോക്ടർ ശ്രോതാക്കളുടെ അറിവിലേക്കായി പങ്കുവച്ചു. ഋതുമതികളാവാത്ത പെൺകുട്ടികളിൽ ഈ ഫൈബ്രോയിഡ്സ്, യൂട്രൈൻ ഫൈബ്രോയിഡ്സ് കാണാറുണ്ടോ? സാധാരണ കാണാറില്ല. കാരണം ഈസ്ട്രജൻ ആണ് മെയിൻ ആയിട്ട് ഈ ഫൈബ്രോയിഡിന്റെ വളർച്ചയ്ക്ക് കാരണമാകുന്നത്. അതുകൊണ്ട് തന്നെ റിപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലാണ് ഇവ ഏറ്റവും അധികം കാണുന്നത്. അതുകൊണ്ടാണ് രണ്ട് എക്സ്ട്രീംസിൽ, ഒന്ന് മെനോപോസ് ആയവരിലും മെൻസസ് തുടങ്ങാത്ത പെൺകുട്ടികളിലും ഫൈബ്രോയിഡ് സാധാരണയായി കണ്ടുവരാത്തതിന്റെ കാരണം ഈസ്ട്രജനുമായിട്ടുള്ളതിന്റെ റിലേഷനാണ്. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഏത് രോഗത്തിന്റെ കാര്യത്തിലും പറയാറുണ്ട്, രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് വരാതെ നോക്കുകയാണ് എന്നുള്ളത്. രോഗം വരാതിരിക്കണമെങ്കിൽ നമ്മൾ പൊതുവെ പറഞ്ഞു കാണുന്ന ഒരു ലൈഫ് സ്റ്റൈല്, നമ്മുടെ ഭക്ഷണ രീതികള്, ഒരുപാട് ഘടകങ്ങൾ, നമ്മുടെ അരോഗ ദൃഢഗാത്രായി നമ്മൾ ഇരിക്കണമെങ്കിൽ, രോഗമില്ലാത്ത അവസ്ഥയിൽ നമ്മൾ ഇരിക്കണമെങ്കിൽ മറ്റ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അനുവർത്തിക്കേണ്ടതുണ്ട്. ഈ ഒരു ഗർഭാശയ മുഴകളെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോഴും എന്തൊക്കെയാണ് നമ്മൾ പൊതുവെ അനുവർത്തിക്കേണ്ട കാര്യങ്ങൾ, എന്തൊക്കെയാണ് ചെയ്തു കൂടാത്ത കാര്യങ്ങൾ?
കാര്യങ്ങൾ എന്ന് ഒന്നുകൂടി വിശദീകരിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു അഭിമുഖം അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു ഡോക്ടർ. ഇതിലെന്താണെന്ന് വെച്ചാല് യൂഷ്വലി പാരമ്പര്യം ഒരു മെയിൻ ഘടകമാണ്. പാരമ്പര്യം അത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അമിത ഭാരം അത് വരാതെ നമുക്ക് നോക്കാം. പ്രധാനമായും പതിവായ വ്യായാമം അത് നിർബന്ധമാക്കി മാറ്റുക, നടത്തം, യോഗ എന്നിവ ശീലമാക്കുക, അതുപോലെ തന്നെ വയറ് കുറക്കാനുള്ള വ്യായാമം എന്നിവ സ്ഥിരമായി ചെയ്യുക എന്നിവയൊക്കെ കൊണ്ട് നമ്മുടെ അമിതവണ്ണം കുറക്കാം. അമിതവണ്ണമുള്ള സ്ത്രീകളിലാണ് നമ്മൾ കൂടുതലായിട്ട് ഫൈബ്രോയിഡ് കണ്ടുവരുന്നത്. പിന്നെ ഉള്ളത് ഭക്ഷണം. ഭക്ഷണം വെച്ചാൽ റെഡ് മീറ്റ് അങ്ങനത്തെ സാധനങ്ങൾ നമുക്ക് കുറച്ച് ഒഴിവാക്കാം. അല്ലാതെ ഫുഡിനോട് കംപ്ലീറ്റ് ആയിട്ട് ഇന്ന രീതിയിലുള്ള ഭക്ഷണം ഒഴിവാക്കിയാൽ ഫൈബ്രോയിഡ് വരില്ല എന്നില്ല. ഇതൊക്കെ നമ്മളുടെ സ്റ്റഡികളിൽ റെഡ് മീറ്റ് കഴിക്കുന്നവർക്ക് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഇന്ന ഫുഡ് നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഒഴിവാക്കണം എന്ന് പറയാൻ പറ്റത്തില്ല. എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഗർഭാശയ മുഴകളിൽ നിന്ന് മാത്രമല്ല പലതരം ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ നേടാം. കൂടെ നമ്മൾ ചേർത്ത് വെക്കേണ്ടതാണ് ഇടയ്ക്കെങ്കിലും പോയിട്ട് എന്തെങ്കിലും ഒരു ടെസ്റ്റ് ചെക്കപ്പ് ചെയ്യുക എന്നുള്ളത്. അത് നിർബന്ധമാണ്. പ്രത്യേകിച്ചും ഫൈബ്രോയിഡ് ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ കൃത്യമായ ഇടവേളകളിൽ ഡോക്ടറെ കാണുന്നത് നല്ലതാണ്. നമുക്ക് ഫൈബ്രോയിഡ് വളരുന്നുണ്ടോ, ഫൈബ്രോയിഡ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കാൻ പറ്റും. വളരെ സന്തോഷം ഡോക്ടർ സ്റ്റുഡിയോയിലെത്തി വിലപ്പെട്ട വിവരങ്ങൾ നമ്മുടെ ശ്രോതാക്കളുമായി പ്രത്യേകിച്ച് നമ്മുടെ വനിതാ വിഭാഗത്തിന് വേണ്ടി പങ്കുവച്ചതിൽ സന്തോഷിക്കുന്നു. ശരിയായ ജീവിതശൈലിയിലൂടെയും ഭക്ഷണ രീതിയിലൂടെയും നമുക്ക് ഇതുപോലെയുള്ള രോഗങ്ങൾ വരാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം. വളരെ നന്ദി, നമസ്കാരം. ഗർഭാശയ മുഴകൾ, കാരണങ്ങളും ചികിത്സാരീതിയും. ഇതേക്കുറിച്ച് കോഴിക്കോട് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ സന്ധ്യ മോഹൻദാസുമായി ടി വി അശ്വതി നടത്തിയ അഭിമുഖമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ആരോഗ്യവാണിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം.